ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുരിദാറൊക്കെ ഇടുമ്പോൾ ഒരു അടിപൊളി ഷോൾ ഇടുന്ന ഒരു ഡിസൈനാണ് സ്റ്റെപ്പ് ദുപ്പട്ട സ്റ്റൈൽ എന്ന് പറയുന്നത്, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഷിഫോൺ ഷോളുകൾ, ജോർജറ്റ് ഷോളുകളൊക്കെയാണ് നമുക്കിതിന് കൂടുതൽ ഇതായിട്ടിട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഷോൾ എടുത്തിട്ട് ഇത് കുറച്ച് വീതി കുറവുണ്ട്, നീളമുണ്ട്, വീതി കുറവുണ്ട് കേട്ടോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ രണ്ടറ്റവും കൂടിയിട്ട് ഷോളിൻ്റെ പിടിക്കാം ഞാൻ ചെയ്യുന്ന പോലെ. എല്ലാവർക്കും അറിയാം, പക്ഷെ പിന്നെ ഒത്തിനോട് എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തുനിന്ന് പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത് കേട്ടോ, ഈ മടക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ രണ്ട് സൈഡും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടിച്ചു. ഞങ്ങളൊക്കെ പണ്ട് കോളേജിൽ ഇപ്പം വിടുന്ന കേട്ടോ. ഇതെ, ഇനി നമുക്കിത് ഇങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടോ, അവിടെയാണ് ഓപ്പൺ വരുന്ന ക്ലോസ് ചെയ്യുന്ന ഭാഗം, അവിടെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് രണ്ടറ്റം സെൻറ്റർ, വീണ്ടും അതിൻ്റെ സെൻറ്റർ എടുത്തു. അപ്പോൾ സെൻറ്ററിൽ എടുത്തിട്ട് ഈ ഫുൾ ഫോൾഡ് ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗം, ആ ഫുൾ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ ബാക്കി ഇപ്പുറത്തെ സൈഡ് കൈവിടുക. ആ ഓപ്പൺ ഭാഗം കൈവിട്ടിട്ട് ഫുൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ തുറക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും, കണ്ടല്ലോ, ഈ രീതിയിൽ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ പിടിച്ച ശേഷം ശ്രദ്ധിക്കുക, കണ്ട, നമ്മളുടെ ഈ തള്ളവിരൽ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ശേഷം നമ്മളുടെ ബാക്കിയുള്ള വിരലുണ്ടല്ലോ, അത് കണ്ടോ, ബാക്കിയുള്ള മൂന്ന് നാല് വിരലുണ്ടല്ലോ, തള്ള വിരലല്ല ബാക്കിയുള്ള, അത് വെച്ച് നമ്മളത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ആക്കാം. ഇത് പലരും പല രീതിയിലായിരിക്കും ചെയ്യുക, പക്ഷേ ഞാൻ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാനിതിൽ കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പ്ലീറ്റ് എടുക്കാം, കണ്ടോ, ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി, നമ്മൾ പ്ലീറ്റാണ് എടുക്കുക, ചുരുട്ടല്ല പ്ലീറ്റ് എടുക്കണം. അപ്പോൾ നമ്മളിത് കണ്ടോ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട്, എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് തിരിച്ച് കറക്റ്റ് ആക്കി പിടിക്കാം. എൻഡ് വരെ നമ്മൾ എടുത്ത് പ്ലീറ്റ് എടുത്തപ്പോൾ അത് കണ്ടത് ഇതുപോലെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഇവിടെ ഇല്ല, സ്കൂളിൽ പോയിരിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിലാണ് കൂത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടറ്റം നമുക്ക് ചുരിദാറിൽ നമുക്ക് ഷോൾഡറിൽ വെക്കാം. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പിള്ളേരും ഇവിടെ ഇല്ല, അപ്പോൾ സേഫ്റ്റി പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിലാണ് കുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഊരി എടുക്കുകയാണ്, കണ്ടല്ലോ. അപ്പോൾ ഇതെടുത്ത ശേഷം നമ്മൾ മറ്റേ സൈഡ് ഒരു ഷോൾഡറിൽ വെക്കുക, മറ്റേ സൈഡ് വെറുതെ ഷോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ വിട്ടുപോകും തുടക്കക്കാർക്ക് കേട്ടോ. അത് കണ്ടപ്പോൾ നമ്മളത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇപ്പുറത്തെ കൈ ഇങ്ങനെ തന്നെ പിടിക്കുക, അല്ലെങ്കിൽ അത് വിട്ടുപോകും, അല്ലെങ്കിൽ ഒരു പിന്നെ കുത്തി വെക്കാം. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെടുത്തിട്ട് അതെ ഇങ്ങനെ വെക്കുക, കണ്ടല്ലോ, നല്ല കുറച്ച് അകത്തി വെക്കുമ്പോഴേ കുറച്ച് കൂടുതൽ ഭംഗി കേട്ടോ. ഷോൾഡറിൻ്റെ നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്കാക്കി വെക്കുമ്പോഴേ കൂടുതൽ ഭംഗി. അപ്പോൾ നമ്മളത് ഇങ്ങനെ പിന്നെ കുത്തണം, അതായത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മറ്റതും ഒരു കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പ്ലീറ്റ് കിട്ടില്ല, ഈ ഒരു രീതിയിലുള്ള പ്ലീറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ കറക്റ്റാക്കി പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഷോൾഡറിൻ്റെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി വലിച്ച് ചെറുതാക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം മാലയൊക്കെ കാണണം നമ്മളിടുന്ന സമയത്ത്. അപ്പോൾ അതേ ഞാൻ പിന്നെ കുത്തുകയാണ്, ശ്രദ്ധിച്ചോളൂ. പിന്നെ കുത്തുമ്പോൾ ഒരു വിരൽ കൊണ്ട് ഞാൻ ഇപ്പുറത്തത് പിടിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടുപോകും. ഇതുപോലെ പിന്നെ കുത്താം, ഇത് പിന്നുകുത്തണം. ഞാനിങ്ങനെ എടുത്ത് കാണിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പിന്നുകുത്തുമ്പോഴാണ് അത് വിട്ടുപോകുന്നത്, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇട്ടതാണ്, അത് കണ്ടോ ഇങ്ങനെ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട്, കുറച്ച് പുറകിലാക്കി കുത്തണം കേട്ടോ. ശേഷം നമ്മളത് ഇതിനെ ഇങ്ങനെ കറക്റ്റ് ആയിരിക്കണം, അതായത് നമ്മുടെ കഴുത്തിൻ്റെ താഴെ വരുന്ന ഭാഗം നമ്മുടെ ഷോൾഡറിനോട് ചേർന്ന് കറക്റ്റായിട്ട് വരണം. ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പിന്നും ഞാൻ എടുക്കുകയാണെങ്കിൽ കാണുന്നത് നമ്മുടെ എൻ്റെ ഡ്രസ്സിൽ കുത്തിയതാണ്. അതെ, അടുത്ത പിന്നും കൂടി എടുത്ത് നമ്മൾ ഇങ്ങനെ വെക്കുക, കണ്ടോ, ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇത്തിരി കൂടി കേട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കഴുത്തിൻ്റെ താഴെയുള്ള ഭാഗം കുറച്ചൊന്ന് വലിക്കുമ്പോൾ അത് കുറച്ച് മേലെ കയറി വരും കേട്ടോ. നമ്മളിങ്ങനെ വെച്ചിട്ട് ചെയ്യുക, കണ്ടോ, ഇപ്പം തന്നെ നല്ല ലെയറായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ രണ്ട് സൈഡും കുത്തിയ ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീറ്റ് കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റെപ്പ് ദുപ്പട്ട സ്റ്റൈൽ എന്ന് പറയുന്നതിന്. അപ്പം സിമ്പിളായിട്ട് ഞാൻ കാണിച്ചത് ഏത് പ്രായക്കാർക്കും ഇടാമല്ലോ, അത് കണ്ടതെ. ഇനി നമുക്ക് ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിലും ഇത് നമ്മൾ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, കണ്ട, ഇങ്ങനെ നമ്മൾ ഓരോരോ പ്ലീറ്റുകളും എടുത്ത് കറക്റ്റ് ആക്കിയിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം. അപ്പോൾ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതെ, കണ്ടല്ലോ, നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നെക്കിൻ്റെ അവിടെയൊക്കെ, കണ്ടല്ലോ. അതെ,
അത്യാവശ്യം നമുക്ക് നെക്ക് ഡിസൈൻ ഒക്കെ ചുരിദാറിനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബോട്ട് നെക്കിനാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റെപ്പ് ദുപ്പട്ട സ്റ്റൈല്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഒരു കമൻറ്റ് തരാൻ മറക്കരുത്, ഒരു ലൈക്ക് തരാൻ മറക്കരുത്. എല്ലാവരും ഇത് അറിയാം, നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ. കുറച്ചുകൂടി പ്രായമായവർക്കൊന്നും അത്ര പെർഫെക്റ്റായിട്ട് കിട്ടണം, ചെയ്ത് അറിയണം നിർബന്ധമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാം, അപ്പോൾ ചെയ്ത് നോക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം, അറിയാത്തവരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും, അപ്പോൾ അവരൊക്കെ ചെയ്ത് നോക്കാം. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷോളിന് വീതി കൂടും തോറും എന്താ പറഞ്ഞാൽ നമുക്ക് നിറയെ പ്ലീറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. നല്ലവണ്ണം ഒതുങ്ങി, മേൽവശത്ത് നല്ലവണ്ണം ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അത് കണ്ടോ, മേൽവശത്ത് ഇങ്ങനെ ചുരുങ്ങിയിരിക്കണം, നമ്മുടെ താഴത്തേക്ക് ഇങ്ങനെ പ്ലീറ്റ് പോലെ ഇരിക്കണം. അപ്പം നന്നായിട്ട് കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാ കൂട്ടരും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് സൈഡിൽ രണ്ട് സൈഡും നല്ല ഇത് നീളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.